वाणी गुणानुकथने श्रवणौ कथायां हस्तौ च कर्मसु मनस्तव पादयोर्नः स्मृत्यां शिरस्तव निवास जगत्प्रणामे दृष्टिः सतां दर्शनेस्तु भवत्तनूनां गोविंद नाम संकीर्तनं गोविंद गोविंद। नोकाम 25वां श्लोकम् भेजिरे मुनयोथाग्रे भगवन्तमधोक्षजं सत्त्वं विशुद्धं क्षेमाय कल्पन्ते येनुतानिह। भेजिरे मुनयोथाग्रे भगवन्तमधोक्षजं सत्त्वं विशुद्धं क्षेमाय कल्पन्ते येनुतानिह। पदच्छेद नोक भेजिरे मुनयः अथ अग्रे मुनयः अथ अग्रे ओरिमिचायपो मुनयोथाग्रे एन्नायि भगवन्तं अधोक्षजं ओरिमिचायपोळो भगवन्तं अधोक्षजं एन्नायि सत्त्वं विशुद्धं क्षेमाय कल्पन्ते ये अनु तान् इह तान् इह ഒരുമിച്ചായപ്പോൾ താനിഹ എന്നായി. ഇനി ഇതിൻ്റെ അന്വയവും അന്വയാർത്ഥവും നോക്കാം. അഥ അഥ പറഞ്ഞാൽ അതുകൊണ്ട്, അഗ്രേ അഗ്രേ പറഞ്ഞാൽ ആദിയിൽ എന്നർത്ഥം. ഇവിടെ ആദ്യകാലത്തിൽ മുനയഹ മുനിമാർ ഭഗവന്തം ഭഗവാനും അല്ലെങ്കിൽ ഐശ്വര്യമുള്ളവനും എന്നർത്ഥം. ഭഗെന്ന് പറഞ്ഞാൽ ഐശ്വര്യം, ഭഗവന്തം എന്ന് പറഞ്ഞാൽ ഐശ്വര്യമുള്ളവനും മഹിമയുള്ളവനും എന്നർത്ഥം. വിശുദ്ധം സത്വം, വിശുദ്ധമായ പരിശുദ്ധമായ സത്വം, സത്വഗുണം തികഞ്ഞവനുമായ സാത്വികമൂർത്തി. അധോക്ഷജം എന്ന് പറഞ്ഞാൽ ഭഗവാൻ എന്നർത്ഥം. അധോക്ഷജനെ വിഷ്ണുവിനെ ശ്രീഹരിയെ. ഭേജിരേ ഭേജിരേ പറഞ്ഞാൽ ഭജിച്ചു. ഇഹ ഈ ലോകത്തിൽ, ഇഹ ഇവിടെ ഈ ലോകത്തിൽ, യേ യാതൊരുവർ, താൻ അനു താൻ എന്ന് പറഞ്ഞാൽ അവരെ, അനു അനുസരിക്കുന്നുവോ അവരെ അനുസരിക്കുന്നുവോ. അവരെ പറഞ്ഞാൽ ഇവിടെ ആരെയാണ്? ആ മുനിമാരെ. കുറച്ച് മുമ്പ് പറഞ്ഞ മുനയഹ എന്ന് പറഞ്ഞു മുനികൾ, ആ മുനിമാർ. ആ മുനിമാരെ അനുസരിക്കുന്നുവോ. തേ തേ പറഞ്ഞാൽ അവർ. ക്ഷേമായ കൽപ്പന്തേ ക്ഷേമത്തിനായിക്കൊണ്ട് കൽപ്പിക്കുന്നു. എന്താ ഈ പറഞ്ഞതിൻ്റെ ആശയം? തൊട്ട് മുമ്പ് പറഞ്ഞ 24-ാമത്തെ ശ്ലോകത്തിൽ തമോ ഗുണത്തേക്കാൾ ഭേദം രജോ ഗുണമാണ്, രജോ ഗുണത്തേക്കാൾ ഭേദം സത്വഗുണമാണ്. അപ്പോൾ സത്വഗുണത്തെയാണ് ആരാധിക്കേണ്ടത്. സത്വഗുണമാണ് ബ്രഹ്മത്തെ പ്രകാശിപ്പിക്കുന്നത്. ആ ബ്രഹ്മാനന്ദാനുഭവം സത്വമൂർത്തിയായ ഭഗവാനെ, വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നവർക്ക് എളുപ്പം ലഭിക്കും എന്ന് പറഞ്ഞു. ഇവിടെ ആ വിഷ്ണു ഭഗവാനെ, സത്വമൂർത്തിയായ വിഷ്ണു ഭഗവാനെ ഭജിക്കണം. അതിൻ്റെ കാരണം പറഞ്ഞു കഴിഞ്ഞു. ബ്രഹ്മാനന്ദാനുഭവം, ആനന്ദം ലഭിക്കാൻ സാത്വികമൂർത്തിയെ ആരാധിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ ശ്ലോകത്തിൽ എന്ത് പറയുന്നു? സദാചാരത്തെ, സദാചാരത്തെ പ്രമാണമായിട്ട് പറയുകയാണ്. ആദ്യകാലം മുതൽക്ക് തന്നെ ഋഷീശ്വരന്മാർ മുനിമാർ വിശുദ്ധ സത്വഗുണസ്വരൂപനും ഭഗവാനുമായ ഈ ശ്രീഹരിയെ, ഈ വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നുണ്ട്. ആ ഋഷിമാരെ, ഋഷീശ്വരന്മാരെ അനുസരിക്കുന്നവർക്ക് ഇവിടെ ക്ഷേമം ഉണ്ടാവും. ആ ഋഷിമാരാണ് നമുക്ക് മാതൃക. ആ യോഗ്യന്മാരായ അറിവുള്ള ഋഷീശ്വരന്മാർ ആനന്ദത്തിനായിട്ട് ഈ സത്വമൂർത്തിയെയാണ് ആരാധിച്ചത്. അതുകൊണ്ട് നമ്മളും ഈ ഭഗവാനെ ആരാധിക്കണം എന്ന് കാണിക്കുകയാണ്. ഒന്നുകൂടി ആ ശ്ലോകം വായിക്കാം. ഭേജിരേ മുനയോധാഗ്രേ ഭഗവന്തമധോക്ഷജം സത്വം വിശുദ്ധം ക്ഷേമായ കൽപ്പന്തേയേനു താനിഹ. 26-ാമത്തെ ശ്ലോകം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകലാഃ ശാന്താ ഭജന്തി ഹ്യന സൂയവഃ. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണകലാഃ ശാന്താ ഭജന്തി ഹ്യന സൂയവഃ. പദച്ഛേദം നോക്കാം. മുമുക്ഷവഹ ഘോരരൂപാൻ ഹിത്വാ
ഭൂതപതീൻ അഥ. ഒരുമിച്ചായപ്പോ ഭൂതപതീനഥ എന്നായി. നാരായണ കലാഹ ശാന്താഹ ഭജന്തി ഹി അനസൂയവഹ. ഹി അനസൂയവഹ ഒരുമിച്ചായപ്പോ ഹി അനസൂയവഹ എന്നായി. നോക്കാം നമുക്ക് അതിൻ്റെ അന്വയവും അന്വയാർത്ഥവും നോക്കാം. മുമുക്ഷവഹ ഘോരരൂപാൻ ഭൂതപതീൻ ഹിത്വ അനസൂയവഹ ശാന്താഹ നാരായണകലാഹ ഭജന്തി ഹി. ഇതാണ് അന്വയം. എന്താ പറയണത്? മുമുക്ഷവഹ മോക്ഷം ആഗ്രഹിക്കുന്നവർ, മോക്ഷത്തെ ഇച്ഛിക്കുന്നവർ, അവരാണ് മുമുക്ഷവഹ മോക്ഷം ആഗ്രഹിക്കുന്നവർ. ഘോരരൂപാൻ ഭൂതപതീൻ ഭയങ്കര സ്വരൂപന്മാരായ ഭൂതപതികളെ, ഭയങ്കര സ്വരൂപന്മാരായ ദേവതകളെ, ഹിത്വ ഹിത്വ പറഞ്ഞാൽ ഉപേക്ഷിച്ചിട്ട്, അനസൂയവഹ അസൂയയില്ലാത്തവരായിട്ട്, ശാന്താഹ ശാന്തന്മാരായ, നാരായണ കലാഹ ഭഗവാന്റെ ശ്രീനാരായണന്റെ കല പറഞ്ഞ അംശം, ശ്രീനാരായണന്റെ അംശങ്ങളെ, ആ വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെ, ഭജന്തി ഹി ഭജിക്കുന്നു. ഹി ഹി പറഞ്ഞ നിശ്ചയത്തെ കാണിക്കുകയാണ്, ഭജിക്കുന്നു നിശ്ചയം എന്നർത്ഥം. എന്താ ഈ പറഞ്ഞതിൻ്റെ ആശയം? മോക്ഷം ആഗ്രഹിക്കുന്നവർ, മുമുക്ഷവഹ ആത്യന്തികമായിട്ടുള്ള ദുഃഖ നിവൃത്തി, ശാന്തി, പരമശാന്തി, സമാധാനം, അത് പ്രധാനം എന്ന് കണക്കാക്കുന്നവർ, മുക്തി ആഗ്രഹിക്കുന്നവർ, അവർ ആ ഘോരരൂപാൻ ഭൂതപതീൻ ഭയങ്കരന്മാരായ ആ ദേവതകളെയൊന്നും ആരാധിക്കുന്നില്ല. അപ്പോൾ ഘോരന്മാരായ അല്ലെങ്കിൽ ഭയങ്കരന്മാരായ ദേവതകളെ ആരാധിക്കുന്നവരുണ്ടോ? ഉണ്ട്. തുച്ഛസുഖങ്ങൾ ആഗ്രഹിക്കുന്നവർ, പണം, പ്രശസ്തി മുതലായ തുച്ഛസുഖങ്ങൾ, തൽക്കാലത്തേക്കുള്ളത് മാത്രം, അങ്ങനെയുള്ള തുച്ഛസുഖങ്ങൾ ആഗ്രഹിക്കുന്ന ബുദ്ധിഹീനന്മാർ, വേണ്ടത്ര വിവേകമില്ലാത്തവർ, അങ്ങനെയുള്ളവർ ഈ ഘോരരൂപന്മാരായിട്ടുള്ള ഭൂതപതികളെ ആരാധിക്കാറുണ്ട്. അവർക്ക് നാശരഹിതമായ മോക്ഷമൊന്നും അവർക്ക് വിഷയമല്ല. പക്ഷെ ബുദ്ധിമാന്മാരാവട്ടെ, വിവേകശാലികളാവട്ടെ, ഇങ്ങനെയുള്ള ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയൊന്നും അവരാരാധിക്കുന്നില്ല. ആരാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് നിന്ദിക്കുന്നു എന്നർത്ഥമില്ല. ഈ വിഷ്ണുഭക്തന്മാർ അവർ ഈ ഘോരസ്വരൂപന്മാരായ ഭൂതപതികളെ ആരാധിക്കുന്നില്ല എന്നേ ഉള്ളൂ, അവരെ നിന്ദിക്കുന്നില്ല. മറ്റ് ദേവതകളെയൊന്നും നിന്ദിക്കില്ല. വിഷ്ണു ഭഗവാനെ സ്തുതിക്കുന്നു ശരി തന്നെ, പക്ഷെ മറ്റ് ദേവന്മാരെയൊന്നും നിന്ദിക്കില്ല. ദേവന്മാരെ നിന്ദിക്കില്ല എന്ന് മാത്രമല്ല, ആ ദേവന്മാരെ സ്തുതിക്കുന്നവരെ, മറ്റ് ശിവഭക്തന്മാരെ, ദേവീഭക്തന്മാരെ, അവരെ ഒന്നും നിന്ദിക്കുന്നില്ല. പരമശാന്തിരൂപമായ മോക്ഷത്തെ അത് തരാൻ അർഹനായ ആ വിഷ്ണുവിനെ, ആ ശ്രീഹരിയുടെ പാദാരവിന്ദങ്ങളെ ഭജിച്ചു കഴിയുന്നു. അതാണ് വിഷ്ണുഭക്തന്മാരുടെ സമ്പ്രദായം. ഇങ്ങനെ ഭജിക്കുന്നവർക്ക് ആ ഭഗവാന്റെ ഗുണങ്ങൾ അവർക്കും ലഭിക്കുന്നു. അനസൂയവഹ അസൂയില്ലാണ്ടിയാവുക, ശാന്താഹ ശാന്തി അനുഭവിക്കുക. അങ്ങനെയുള്ള ഭഗവാന്റെ സ്വരൂപങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്, വിഷ്ണു ഭഗവാന്റെ അവതാരങ്ങളെ. അപ്പം ഇങ്ങനെ ഭജിക്കുന്നവർക്ക് ഉള്ളിൽ സത്വഗുണം വർദ്ധിച്ചു വരുന്നു, ശാന്തി അനുഭവിക്കാൻ സാധിക്കുന്നു എന്നർത്ഥം. ഒന്നുകൂടി ആ ശ്ലോകം നോക്കാം. മുമുക്ഷവോ ഘോരരൂപാൻ ഹിത്വാ ഭൂതപതീനഥ നാരായണ കലാഹ ശാന്ത ഭജന്തി ഹ്യനസൂയവഹ. 27-ാമത്തെ ശ്ലോകം. രജസ്തമ പ്രകൃതയഃ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീയൈശ്വര്യ പ്രജേപ്സവ. രജസ്തമ പ്രകൃതയഃ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീയൈശ്വര്യ പ്രജേപ്സവ. പദച്ഛേദം നോക്കാം. രജസ്തമ പ്രകൃതയഃ അതൊരുമിച്ചാണ്, രജസ്തമ പ്രകൃതയഃ സമശീലാഹ ഭജന്തി വൈ പിതൃഭൂതപ്രജേശാദീൻ ശ്രീയ ഐശ്വര്യപ്രജേപ്സവഹ. ഒരുമിച്ചായപ്പോ ശ്രീ ഐശ്വര്യപ്രജേപ്സവഹ. പദം പിരിക്കുമ്പോൾ ശ്രീയ ഐശ്വര്യപ്രജേപ്സവഹ. ഇതാണ് പദച്ഛേദം. അതിൻ്റെ അന്വയമോ? രജസ്തമ പ്രകൃതയ സമശീലാഹ ശ്രീയ ഐശ്വര്യപ്രജേപ്സവഹ പിതൃഭൂതപ്രജേശാദീൻ ഭജന്തി വൈ. അർത്ഥം നോക്കാം. രജസ്തമ പ്രകൃതയ
രജസ്, തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള രജസ്, തമസ് ഈ ഗുണങ്ങൾ പ്രകൃതമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള സമശീലാഹ സമാനശീലമുള്ളവർ, ശ്രിയ ശ്രീയോടുകൂടെ, ഐശ്വര്യപ്രജേപ്സവഹ ഐശ്വര്യം പ്രജ ഇവയെ ആഗ്രഹിക്കുന്നവർ, പിതൃഭൂത പ്രജേശാദീൻ പിതൃക്കള് ഭൂതങ്ങള് പ്രജേശൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ബ്രഹ്മാവ് എന്നിവരെ ഭജന്തി വൈ ഭജിക്കുന്നുവല്ലോ ഭജന്തി വൈ വൈ എന്നുള്ളത് ഇവിടെ പ്രസിദ്ധത്തെ കാണിക്കുകയാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ ഭജിക്കുന്നു എന്നുള്ളത് പ്രസിദ്ധമാണല്ലോ അതാണ് അർത്ഥം തൊട്ട് മുമ്പുള്ള ശ്ലോകത്തിൽ വിഷ്ണു ഭഗവാന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു സത്വസ്വരൂപനാണ് വിഷ്ണു ഭഗവാൻ ആ വിഷ്ണു ഭഗവാനെ ഭജിച്ചാൽ മോക്ഷം ലഭിക്കും അതുകൊണ്ട് ശാന്തി ആഗ്രഹിക്കുന്നവർ ഋഷീശ്വരന്മാർ വിവേകമുള്ളവരൊക്കെ ആ വിഷ്ണു ഭഗവാനെയാണ് ഭജിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ സംശയം വിഷ്ണു ഭഗവാനെ മാത്രമല്ലല്ലോ മറ്റുള്ള ദേവന്മാരെയും ഭജിക്കുന്നവരുണ്ടല്ലോ അല്ലേ ശിവനെ ഭജിക്കുന്നവരുണ്ട് ബ്രഹ്മാവിനെ ഭജിക്കുന്നവരുണ്ട് മറ്റ് പല ദേവതകളെയും ഭജിക്കുന്നവരുണ്ട് അവരാരൊക്കെയാണെന്ന് പറയുകയാണ് ഉള്ളിൽ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവർ അവരെന്ത് ചെയ്യും അവരെ രജോ ഗുണമൂർത്തികളെ തമോ ഗുണമൂർത്തികളെയൊക്കെയാണ് ആരാധിക്കുക അതാണ് രജസ്തമ പ്രകൃതയഹ രജസ് തമസ് എന്നീ ഗുണങ്ങൾ സ്വഭാവമായിട്ടുള്ള അങ്ങനെയുള്ളവർ രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവർ രജോ ഗുണമൂർത്തി തമോ ഗുണമൂർത്തി ഇങ്ങനെയുള്ള മൂർത്തികളെ ആരാധിക്കും പിതൃക്കള് ഭൂതങ്ങള് ബ്രഹ്മാവ് ഇങ്ങനെയുള്ളവരെ ആരാധിക്കുന്നു എന്നിട്ട് എന്താ ആഗ്രഹിക്കുന്നു സമ്പത്ത് ഐശ്വര്യം ശ്രീ ഐശ്വര്യ പ്രജേപ്സവ അവരെന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത് സമ്പത്ത് ആഗ്രഹിക്കുന്നു മറ്റു ഭൗതിക നേട്ടങ്ങൾ അതാണ് ഐശ്വര്യം ആഗ്രഹിക്കുന്നു പിന്നെ പ്രജ പ്രജ പറ സന്താനം ഭാര്യ മക്കൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നു ഇങ്ങനെയുള്ള ലാഭത്തെ ഉദ്ദേശിച്ച് ബ്രഹ്മാദിദേവന്മാരെ ഭൂതഗണങ്ങളെ ഒക്കെ ഭജിക്കുന്നുണ്ട് അത് പ്രസിദ്ധമാണല്ലോ അത് സുപ്രസിദ്ധമാകുന്നു അതാണ് വൈ എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട് വിഷ്ണു ഭഗവാനെ തന്നെ ഈ ഉദ്ദേശത്തിൽ ഭജിക്കുന്നവരും ഉണ്ട് ശാന്തിയൊന്നുമല്ല മുഖ്യം ലൗകികമായിട്ടുള്ള നേട്ടങ്ങൾ മാത്രം ആഗ്രഹിച്ചും കൊണ്ട് ആരാധിക്കുന്നവരും ഉണ്ട് അപ്പോൾ അവരുടെ ആരാധന എങ്ങനെയുള്ളതായി അവരുടെ ആരാധന സാത്വികം എന്ന് പറയാൻ വയ്യ അത് രാജസമോ താമസമോ ആണ് എന്ന് മനസ്സിലാക്കണം അതാണ് ഇവിടെ പറഞ്ഞത് ഒന്നുകൂടി നമുക്ക് ആ ശ്ലോകം വായിക്കാം രജസ്തമ പ്രകൃതയഃ സമശീല ഭജന്തി വൈ പിതൃഭൂത പ്രജേശാദീൻ ശ്രീയൈശ്വര്യ പ്രജേപ്സവഃ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.